വെൽക്കം ബാക്ക് ടു ക്യാപ്സിക്കം വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് നാരങ്ങയുടെ വത്തുനിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് സത്യമാണോ, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നത്തെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങനത്തെ നാരങ്ങ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പരത്ത് നോക്കി എടുത്തിട്ടുണ്ട്. നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കോപ്പറിൻ്റെ ആണിയോ സ്ക്രൂവോ ആണ്. ആണിയോ സ്ക്രൂവോ എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെ തന്നെ ആകാൻ ശ്രദ്ധിക്കുക. കോപ്പറിൻ്റെ ആണിയോ സ്ക്രൂവോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സിങ്കാണ് ഇനി നമുക്ക് വേണ്ടത്. ഈ കോപ്പറിൻ്റെ ആണി നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവായിട്ടാണ്, പോസിറ്റീവ് പോയിൻ്റായിട്ടാണ്. സിങ്ക് നമ്മൾ നെഗറ്റീവായിട്ടും ഉപയോഗിക്കുന്നു. നമ്മൾ സിങ്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാവുന്നത് ഇതേപോലത്തെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്ന നമ്മുടെ സാധാരണ സെല്ല് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സിങ്ങിൻ്റെ പ്ലേറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പുറം ചട്ട, ഈ ഗ്രീൻ കളറിലുള്ള ഈ അയണിൻ്റെ പുറം ചട്ട എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ സിങ്കിൻ്റെ പ്ലേറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്റർ ഇത് നീളമുള്ള ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറിൻ്റെ കഷ്ണത്തിൽ ഈ സിങ്ക് നമ്മളെടുത്ത സിങ്ക് രണ്ട് സൈഡും ഒന്ന് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു സൈഡ് നാരങ്ങയിൽ കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടും അടുത്ത സൈഡ് ഇവിടെ ഒന്ന് ചുറ്റുമ്പോൾ ഒന്ന് ടൈറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ വയറ് നമ്മൾ 10 സെൻറ്റിമീറ്റർ ഉള്ള വയറിൻ്റെ കഷ്ണമാണ്. ഇവിടെ നമുക്ക് ഇനി പിടിപ്പിക്കണമെന്ന് വെച്ചാൽ ഈ കോപ്പറിൻ്റെ ആണിയാണ്, കോപ്പറിൻ്റെ സ്ക്രൂവോ ആണിയോ ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ കോപ്പറിൻ്റെ ആണി ഈ ഭാഗത്തും സിങ്ങിൻ്റെ പ്ലേറ്റ് ഈ ഭാഗത്തുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ നാരങ്ങയിലോട്ട് നമുക്ക് ഇത് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നെഗറ്റീവും പോസിറ്റീവും ആണ് ഒരു നാരങ്ങയിൽ വേണ്ടത്. അപ്പോൾ ലാസ്റ്റ് 2 പീസ് നമുക്ക് ഇങ്ങനെ വേണം. ഒരു കഷ്ണം വയറിൽ, ബ്ലാക്ക് വയറിൽ നമുക്ക് സിങ്ക് മാത്രമായിട്ട് എടുക്കാം. ഇനി കോപ്പറിനാണി നമുക്ക് റെഡ് വയറിൽ എടുക്കാം. ഇത് നമുക്ക് LED ചെറിയൊരു LEDയിൽ കൊടുത്ത് നമുക്ക് കത്തിക്കാനുള്ളതാണ്. നമ്മളിവിടെ ഈ LEDയാണ് ഉപയോഗിക്കുന്നത്, ചെറിയ ഈ LEDയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അവിടെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കുത്തിയിറക്കാം. അപ്പം നമുക്ക് ഇതിനി കുത്തിക്കൊടുക്കാം. ശ്രദ്ധിക്കുക, അപ്പം നമ്മൾ കുത്തുന്ന സമയത്ത് ഒരെണ്ണത്തിൽ പോസിറ്റീവ് കുത്തിയാൽ അടുത്തതിൽ നമുക്ക് നെഗറ്റീവ് കുത്തിക്കൊടുക്കണം. നെഗറ്റീവ് നമുക്ക് കുത്തിയിറക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് അടുത്തതിൻ്റെ ഈ സിങ്കിൻ്റെ റോഡ് ഇവിടെ കുത്തിക്കൊടുക്കണം. ഇതാ ഇത് കൊടുത്തിട്ട് ഈ റോഡ് നമുക്ക് ഇവിടെയും കൊടുക്കണം. ഇനി നമുക്ക് ഈ സിങ്കിൻ്റെ റോഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഈ കോപ്പറിൻ്റെ ഈ സ്ക്രൂ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഇവിടെയും
സോറി ഇവിടെയും പിന്നെ ഇവിടെയും കൂടി കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ എൽ ഇ ഡി കത്തുന്നുണ്ടോ എന്ന് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എൽ ഇ ഡി കത്തുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് എൽ ഇ ഡി നമുക്ക് ഇത് കത്തിക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഈ എൽ ഇ ഡി ആണ്. ആദ്യം ഇത് ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. അതാ നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, കാണിച്ചു തരാം. കത്തുന്നുണ്ട്. നമ്മളുടെ ഈ എക്സ്പെരിമെന്റ് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് പറയാം. നാരങ്ങ അതുപോലുള്ള ചില ഫ്രൂട്ട്സിൻ്റെ അകത്തൊക്കെ ചില ആസിഡ്സ് ഉണ്ട്. അത് നമ്മൾ ഈ കോപ്പറും സിങ്കും ഇറക്കി വയ്ക്കുമ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നത്. ഇത് ഹൈ വോൾട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഒന്നും വരുത്തില്ല. അതാണ് നമ്മൾ ഇതിങ്ങനെ പിടിച്ചാണ്, കറണ്ടൊന്നും അടിക്കത്തില്ല. പക്ഷേ ഇത് ഈ ചെറിയ എൽ ഇ ഡി കത്തിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഈ ചെറിയ എൽ ഇ ഡി കത്തിക്കാൻ ഇതൊക്കെ ധാരാളമാണ്. ഇതിൽ നിന്ന് ഏകദേശം 4 വോൾട്ടിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പെരിമെൻ്റ് എന്തായാലും വിജയിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് വിജയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇലക്ട്രിസിറ്റി ചെറുനാരങ്ങയുടെ അകത്തുനിന്ന് ഫോം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറുനാരങ്ങ പോലത്തെ ചെറു ഫ്രൂട്ട്സിൻ്റെ അകത്തൊക്കെ നമുക്ക് സിട്രിക് ആസിഡ് കാണാൻ സാധിക്കും. ആ സിട്രിക് ആസിഡും കോപ്പറും സിങ്കും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത കോപ്പറും സിങ്കും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആയിരുന്നു, ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ചെറിയ ഒരു എക്സ്പെൻസിൽ ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഹിറ്റ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും എത്തുന്നവരെ ഇറ്റ്സ് മീ അശീർവാദ് സൈനിങ് ഔട്ട്.